ഞങ്ങൾ പരിചയപ്പെട്ടത് ഞങ്ങൾക്ക് ഫാമിലി വഴി നേരത്തെ അറിയാവുന്നതാണ്. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കാണുന്നുണ്ടായിരുന്നു. പക്ഷെ അപ്പോഴും ഞങ്ങൾ കോൺടാക്ട് ഉണ്ടായിരുന്നില്ല. പക്ഷെ അതിന് മുമ്പും ഞങ്ങളെ ഇട വെച്ച് കണ്ടിട്ടുണ്ട്. എനിക്ക് ക്യാൻസർ ആയി എന്നുള്ള കാര്യം ഞാൻ അറിഞ്ഞിട്ടുണ്ട്. അപ്പോഴും ഞാൻ ഇതിന്റെ അകത്ത് വലിയ കൺസേൺ ഞാൻ വെച്ചാൽ അത്ര ക്ലോസ് അല്ലാത്തത് കാരണം നമ്മൾ അതിനെ പറ്റി അധികം സംസാരിച്ചിരുന്നില്ലായിരുന്നു. പക്ഷെ ഒരു ടൈമിൽ ഇതിന് മുമ്പ് ഇവള് ഇതുപോലെ പറഞ്ഞ പോലെ തന്നെ പല്ല് പറിക്കാൻ പോകണമെന്നുള്ള ന്യൂസ് ഞാൻ കേട്ടിരുന്നു. പിന്നെ കേട്ട കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ അത് കഴിഞ്ഞ ഇവളെയും കാണുന്നു. ഇവള് പറഞ്ഞ പോലുള്ള ഒരു സൈഡ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടി വി പോലെ ഇരിക്കുകയാണ്. അപ്പൊ ഞാനിപ്പോ അപ്പൊ നമ്മളുടെ മൈൻഡിലേക്ക് കുറിച്ചിട്ട് ജാട എന്നുള്ള സംഭവത്തിലൊക്കെ. അപ്പൊ ഞാൻ എനിക്ക് എന്ത് പറ്റി പല്ലൊക്കെ പറിക്കാൻ പോയിട്ട് ഇങ്ങനെ ഇരിക്കുന്നതാണ്. ഇപ്പോൾ ചേട്ടൻ വന്ന് പറഞ്ഞത് ശരിക്കും ക്യാൻസറാണ്. ഞങ്ങൾ ഭയങ്കര ഡെവസ്റ്റേറ്റഡ് ആയിപ്പോയി. ഞാൻ ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ വിളിച്ചെന്ന് കണ്ടിട്ട് പറഞ്ഞു ഞാൻ സത്യം പറയട്ടെ ഇപ്പോഴാണ് തന്നെ കാണാൻ കൂടുതലും ഭംഗി. അപ്പൊ ഇവൾക്ക് എന്നോട് ഉണ്ടായ ദേഷ്യം വളരെ കൂടുതലായിരുന്നു. നമ്മളത് ഇറിറ്റേറ്റ് ചെയ്യുന്ന വളരെ ഇറിറ്റേറ്റ് അങ്ങനെ ഒരു ചെറിയൊരു ക്യാരക്ടറാണ്. പക്ഷെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഏകദേശം ഒരു 1.5 വർഷം കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങളൊരു കാറിലൊരു ചെറിയൊരു ട്രാവൽ ഒരു ജസ്റ്റ് ഒരു ചെറിയൊരു ഡിസ്റ്റൻസ് 5 കിലോമീറ്റർ ബ്രദറിനെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫോൺ റൂട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഡിസ്റ്റൻസിൽ വെച്ചിട്ട് ഞങ്ങളൊരു 10-15 മിനിറ്റ്സിൽ ഞങ്ങൾ ജസ്റ്റ് സംസാരിച്ചു. ആ സംസാരിച്ചപ്പോഴേക്കാണ് ഞങ്ങൾക്ക് മനസ്സിലായത് ഞങ്ങളുടെ രണ്ടുപേരുടെയും പൊതുവെയുള്ള കാഴ്ചപ്പാട് സെയിം ആണെന്നുള്ള കാര്യം. സമൂഹത്തിനോടോ എന്തിനോടുമുള്ള ഒരു കാഴ്ചപ്പാട് സെയിം ആണെന്ന് മനസ്സിലാകുന്നു. പിന്നെയും തിരിച്ച് ഞങ്ങള് തിരിച്ച് യാത്രയിലും ഇതുപോലെ തന്നെ സംസാരിച്ചു വളരെ ചെറിയൊരു ഗ്യാപ്പിൽ ഒരു 10 മിനിറ്റോളം. അപ്പോഴും നമുക്ക് മനസ്സിലായി നമ്മുടെ കാഴ്ചപ്പാടുകൾ സെയിം ആണ്, കുറച്ചുകൂടെ സ്ട്രൈക്കായി. പിന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ തുരിതുരായുള്ള കോളുകളിലും എല്ലാത്തിലും കൂടെ ആയിരുന്നു. പിന്നെ ഒരു 10-20 ദിവസത്തിനുള്ളിൽ തന്നെ നമ്മൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു മനസ്സിലാക്കി. എങ്ങനെ പറഞ്ഞു? സത്യം പറഞ്ഞ ഇവള് തന്നെയായിരുന്നു. ആക്ച്വലി നമ്മളൊട്ടും വിചാരിക്കുന്നില്ല, എനിക്ക് ഏറ്റവും ഇറിറ്റേറ്റഡ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്. അപ്പൊ ഞാൻ ഒട്ടും വിചാരിക്കുന്നില്ല ഇതെന്റെ ലൈഫിലെ ഭാഗമായിട്ട് വരും. പിന്നെ സംസാരിച്ച ആ ഒരു 10 മിനിറ്റിലെ സംസാരത്തിൽ തന്നെ നമുക്ക് മനസ്സിലായി ഒരേ വൈബാണ്, തോട്ട് പ്രോസസ് ഒക്കെ ഒരുപാട് സെയിം ആണ്. ഞാനൊക്കെ എനിക്ക് അസുഖമാവുന്നതിന് മുന്നേ തന്നെ റിലീജിയസ് ഒട്ടുമില്ല. അപ്പൊ ആ ഒരു അത് തന്നെയാണ് എന്നെ ഫസ്റ്റ് സ്ട്രൈക്ക് ചെയ്തൊരു കാര്യം. ഇവനും ഒട്ടും റിലീജിയസ് അല്ല. അപ്പൊ ഞങ്ങൾക്ക് അങ്ങനെ ഒരു കാര്യങ്ങളിലൊക്കെ ഒരുപാട് സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് സമൂഹത്തോടുള്ള കാഴ്ചപ്പാടുകൾ, മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ള ഒരു കാഴ്ചപ്പാട്, അല്ലെങ്കിൽ അവരുടെ വിഷമത്തിൽ കൂടെ നിൽക്കാന്ന് പറയുന്ന ഒരു സംഭവം, അതെല്ലാം എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട കാര്യമാണ്. അങ്ങനെയാണ് ഞങ്ങൾ സംസാരിച്ച് അടുത്ത് കഴിഞ്ഞപ്പോ ഞാൻ പറഞ്ഞു ഐ ഹാവ് ഫീലിങ്സ് ഫോർ യു. അങ്ങനെയാണ് നമ്മുടെ സ്റ്റാർട്ടിങ് തന്നെ. പിന്നെ ഇങ്ങോട്ട് കോവിഡ് സ്റ്റാർട്ടായി. അപ്പൊ പിന്നെ കാണാൻ പറ്റുന്നില്ല, മിണ്ടാൻ പറ്റുന്നില്ല, എല്ലാത്തിലും ഭയങ്കര റെസ്ട്രിക്ഷൻസും ബ്ലോക്കും കാര്യങ്ങളൊക്കെ. അപ്പൊ എനിക്ക് വയ്യാതിരുന്ന സമയത്ത് തന്നെ ഞാൻ വീട്ടിൽ ചെന്ന് പറഞ്ഞു എനിക്ക് കല്യാണം കഴിക്കണം. അപ്പൊ അവര് ഞെട്ടിപ്പോയി ശരിക്കും. കാരണം എന്റെ ഫേസ് ഇങ്ങനെ ഇരിക്കുന്നു, എനിക്ക് കംപ്ലീറ്റ് ഞാൻ ഓക്കെ ആയിട്ടില്ല, എനിക്ക് ഇനിയും സർജറി ഒക്കെ കുറച്ച് പെൻഡിങ് ആണ്, ഇതെല്ലാം മാറി അപ്പ അമ്മ ആലോചിക്കേണ്ട, ഇവള് ഇനി കല്യാണം കഴിക്കൂ. കാരണം എന്റെ ഒരു രീതി അങ്ങനെയായിരുന്നു. ഞാൻ കുറെ ഇൻഡിപെൻഡ് ആയി, എന്റെ ഈ ബിസിനസ് പരമായിട്ട് കുറെ കാര്യങ്ങളിൽ ഞാൻ ഇൻഡിപെൻഡ് ആയി, എനിക്ക് വയ്യാതെ ആയപ്പോ തുടങ്ങി. ഞാൻ അങ്ങനെയാണ് ഒരു 2018 മുതൽ ഞാൻ എന്റെ ഓൺലൈൻ ബൊട്ടീക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തായിരുന്നു, വയ്യാതിരുന്ന് കിടന്ന സമയത്ത് തന്നെ, കൊച്ചിൻ ഡ്രൈവ്സ് എന്ന് പറഞ്ഞിട്ട്. അപ്പോ അതിൽ നിന്ന് തന്നെ എനിക്ക് വരുമാനം ഉണ്ടാക്കാൻ തുടങ്ങി, എനിക്ക് വേറെ ആരെ ആശ്രയിക്കേണ്ടെന്ന രീതിയിൽ. അത് ആക്ച്വലി സിൽക്ക് സാരീസിന്റെ ബുട്ടീക്കാണ്. അതെ അതെ, ഓൺലൈൻ വഴി മാത്രം. ഇത്ര സക്സസ്ഫുൾ ആവുമെന്ന് ഞാൻ അന്ന് ഒട്ടും വിചാരിച്ചിട്ടില്ല. പക്ഷെ ഒരുപാട് പേര് ഹെൽപ്പ് ചെയ്തു, നല്ല രീതിയിൽ ഇപ്പൊ സക്സസ്ഫുൾ ആയിട്ട് റൺ ചെയ്യുന്നുണ്ട്. ഇപ്പൊ സ്റ്റിച്ചിങ് യൂണിറ്റും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഇത് ശരിക്കും ഇതൊരു മുതലാണെന്നുള്ളത് മനസ്സിലാവണമല്ലോ. അത് എപ്പോഴാ മനസ്സിലായത്? ആ വാക്ക് അങ്ങനെ ഉപയോഗിച്ച് ക്ഷമിക്കാട്ടോ, ഞാൻ ഉദ്ദേശം മനസ്സിലായില്ല. അതെ, അതായത് നമ്മള് ഒരാളുടെ കൂട്ടത്തിൽ ലൈഫ് സ്പെൻഡ് ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുന്നത് അത് എന്താ, അതിന്റെ അകത്ത് മെയിൻ ആയിട്ട് നമ്മൾ എന്ത് ആളുടെ കയ്യിൽ എന്തുണ്ടെന്നോ, അയാൾക്ക് എന്ത് സ്വത്തുണ്ടെന്നോ, അല്ലെങ്കിൽ അയാൾക്ക് വേറെ എന്തുണ്ടെന്നല്ല, നമ്മളൊരു ഒരു വേറൊരു മനുഷ്യന്റെ കൂട്ടത്തിൽ ജീവിക്കുമ്പോഴേക്കും ആ മനുഷ്യന്റെ കൂട്ടത്തിൽ നമ്മുടെ ഓരോ മീൽസും നമ്മുടെ എല്ലാ കാര്യങ്ങളും നമ്മുടെ ഓരോ ദിനവും അവരുടെ കൂട്ടത്തിൽ ചെലവഴിക്കുന്നതാണ്. അപ്പൊ കാഴ്ചപ്പാടുകൾ വ്യത്യാസമാണെന്നുണ്ടെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. ആ കാഴ്ചപ്പാടുകൾ ഒന്നാണ് എന്ന് എനിക്ക് മനസ്സിലായി കഴിഞ്ഞപ്പോഴേക്കാണ് എനിക്ക് ഇത് മുമ്പോട്ട് പോകേണ്ടതാണ് എന്നുള്ളൊരു കാര്യം ഉറപ്പിച്ചത്. എല്ലായിടത്തും എതിർപ്പായിരുന്നു. പെട്ടെന്ന് ഇവളുടെ ഡിസിഷൻ തന്നെയായിരുന്നു കല്യാണം കഴിക്കണം എന്നുള്ളത്. ഞാനും അപ്പോഴും വിചാരിക്കും ഒട്ടും പ്രിപ്പയർഡ് ആയിരുന്നില്ല കല്യാണം കഴിക്കാനുള്ള രീതിയിൽ. പക്ഷെ ഇവളുടെ ഡിസിഷൻ ആയിരുന്നു, ഇവളുടെ ഇത്രയും ബോൾഡ്നെസ്സിലാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആ ഒരു ഡിസിഷനിലോട്ട് തുടരാം. അത് ഇത് നമുക്ക് ഇത് കല്യാണത്തിലൂടെ ഇനി ജീവിതമായിട്ട് നമുക്ക് മുമ്പോട്ട് പോവാം എന്നുള്ളത് തീരുമാനിക്കുന്നത്.